ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ? പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ, ഒച്ചിറവേല് വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ, പിന്നെ നിങ്ങളിത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേദനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടർ നിയമം. അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. കുത്തിവെപ്പ്! ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടി മാത്രമുള്ളതാ. അയ്യടാ, ആദ്യ ഈ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ്. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ച തണ്ടേണ്ടി വരും. ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിരു മണ്ണിട്ടോ ഭസ്മക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനവൻ പണി കണ്ടക്കും. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി! ഇതെന്താണ് ബാറിന്ന് വെള്ളമടിച്ചപ്പോ ബി പി കൂടിയ? ഇത് ബി പി ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവനെ മണ്ണി കാലൂത്തൂല. എന്നെ പിടിക്കാണ്ട് തൂണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാലേ അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ, തുറക്ക്. തന്റെ ഈ കാളവാ തുറക്കാനല്ലേ പറഞ്ഞത്? വാതില് തുറക്ക. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട്? ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അത് എന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ, ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? എത്തായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ ില്ലാത്തവനെ. ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് നല്ല ഈളം പൈക്കടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്നും അറിയാട്ടെ. അമ്പടി കള്ളിപ്പശു. എടാ പശുലാ, ശിശുലാ, ഇത് പശു അല്ല കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയില്. എന്റെ ബെഡിൽ പുറപ്പും പിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങല്ലേ? ആരോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം ചുമ്മാ തല്ലോ. കൃത്യമായി വീടം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ ഈ വീടിന്റെ എഗ്രിമെന്റ്? എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്ന ഞാനാ. ഓസിന് പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ? ഈ നാട്ടില് കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ വൈദ്യനാണല്ലേ. അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചു എന്നറിഞ്ഞാ തന്റെ സിറിഞ്ചിയാണ് ഉടച്ചളിയും. ഈ ഓച്ചിറ വേലും ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചല. എന്തൊരു കാച്ച്, എന്തൊരു ഉറപ്പ്! സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം, എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9 നമ്പർ വാർഡിൽ സി കെ മൈതിൽ, 456 നമ്പർ വോട്ടർ. കിട്ടിയ പോലെ വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ.
ഹരി ഹലോ ഞാൻ ചെത്തി ഇറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് നമ്മളെ പപ്പനാവൻ കൊണ്ടുവരുമെന്ന് അയ്യോ സാറുമാരെ പോകല്ലേ ഞാൻ വരുന്നേ കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ് ഏത് ബ്രാൻഡാ വേണ്ടത് ബ്രാൻഡോ പറഞ്ഞാ മതി ഏത് വേണാലും റെഡിയല്ലേ ഇവിടേക്ക് തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മദ്യമാണോ ബാഗി ചരക്ക ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഞാനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വണ്ടയില സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല ഒരു സി കെ മൈഥിലി അതെ മൈഥിലിയുടെ വീടായത് എന്താ സാറേ കാര്യം പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണേ സമയം കിട്ടുമ്പോ വീട്ടിലോട്ടേക്ക് ഒന്ന് വരാൻ പറഞ്ഞു ഞാനൊരു വെറ്റിനറി ഡോക്ടറാ ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചിലാ ഒന്നാ കുട്ടിയെ അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെ അല്ല പൂച്ചകളെയാ ആണോ അതെന്ന് തുടങ്ങി എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിരോധമാ പാവ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈഥിലിയോ അവള് ഇവിടെ ഉണ്ട് അവക്ക് പോവാൻ പറ്റുമോ സാറുമാർ വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെയാ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി അപ്പൊ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നതോ കന്നി വോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും ഇണങ്ങിയാ പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ അതാ പതിവ് എന്താ സാറേ കേട്ടില്ലേ ഇപ്പൊ കേട്ടില്ലേ ഇത് അവൾ തന്നെയാ നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത് അവൾ ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവ ഈ കാലപൂച്ച കരയണത് 12 മണിയാകുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും അപ്പ തലക്കടിച്ചാൽ നാളെ അവനെ ഈ നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലുവിന്റെ ബുദ്ധി അസാധ്യം എത്ര മണിയായി എത്ര മണിയായി നഷ്ടപാരായി കാണും അവക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം ആ സുശീലൻ അവ അടിച്ചു പിറ്റാച്ചോടൊന്ന് ഉറങ്ങിയായിരിക്കും ഇത് അവള് തന്നെയാ അറിയാരം ചെയ്യാൻ ഇറങ്ങിയായിരിക്കും എന്തിനു നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും എവിടെ ഇവന്മാർക്ക് ഇതെന്ത് പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിയിലെ കുഞ്ഞമ്മേരെ മോളാ അതേത് ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി എന്താ എന്താ മനുഷ്യ കണ്ണ് ഉറങ്ങാനും സമ്മതിക്കില്ല അയ്യോ എന്ത് പറ്റി നമ്മുടെ ചന്ദ്രപ്പിന്റെ പ്രേതം പിടിച്ചു കുട്ടി ലാർജ് വേണോന്നാ ആ മനസ്സിലായ അവര് സംസാരിച്ചു നഷ്ടപ്പെട്ടു അവൻ ഊമയായി തെണ്ടി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ വെള്ള പാവാടയും ബ്ലൗസും പൊന്നുംകുല പോലത്തെ മുടി ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി പ്രായം 18 മൈഥിലി ചന്ദ്രപ്പ എന്താ സാറേ കണ്ടില്ലേ രണ്ട് ടയറും പഞ്ചറായി ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട് സാറൊരു കാര്യം ചെയ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം ഓക്കെ അതെ സാറേ പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ ചോരയും നീരും ഊറ്റി കുടിക്കുന്ന ഇനവാ കണ്ടില്ലേ അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്
അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ കോറോത്തല്ല കോണോത്ത വീട്ടിലെ മിണ്ടരുത്. എന്താണോ സാറേ, അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചത് ഈ യക്ഷിയാണെന്നാണോ? അതെയോ? എന്താണോ ചിരിപ്പിച്ചിട്ട്? ഇത് യക്ഷിയല്ല, കച്ചി വേറെ. നിർത്തോ, തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും, പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല. കുട്ടി മാപ്പാക്കണം. വേണ്ട, ഒരു വക്കാലത്തും വേണ്ട. അയാൾ എന്തെന്നെ വിളിച്ച്? യക്ഷിന്നോ? ഞാൻ ആരാ നിനക്ക് കാണിച്ചു കൊടുക്കാം. സാറേ, ആ കുട്ടി പ്രേതമൊന്നും അല്ല. സാറെന്തിനാ അതിനെ യക്ഷി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? ഇനി അതങ്ങാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ. ഏതാവള്? ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച MLA ചേട്ടന്റെ മോളാ. ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് MLA എന്ന് വെച്ച മന്ത്രിയുടെ പവറാ. സഖാവ് കോറോത്ത് രാഘവൻ ദുർവാസാവിന്റെ അവതാരം.